നമസ്കാരം, എന്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ബോണ്ട് യീൽഡ് കുതിച്ചുയരുന്നു. പണപ്പെരുപ്പ നിരക്ക് ഉയർന്നതിനെ തുടർന്ന് ഗവൺമെന്റ് ബോണ്ട് വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം ശക്തമായി. ഇതിനെ തുടർന്ന് ബോണ്ടുകളുടെ വില ഇടിയുകയും ബോണ്ട് യീൽഡ് ഉയരുകയും ചെയ്തു. പണപ്പെരുപ്പത്തിലുണ്ടായ അപ്രതീക്ഷിതമായ വർധന ജൂണിൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉയർത്തിയേക്കുമെന്ന നിഗമനത്തിനാണ് വഴിവച്ചിരിക്കുന്നത്. 2032 നിക്ഷേപ കാലയളവ് പൂർത്തിയാകുന്ന 10 വർഷത്തെ ഗവൺമെന്റ് ബോണ്ടുകളുടെ യീൽഡ് 0.9% ഉയർന്ന് 7.28% ബോണ്ട് വില ഇടിയുമ്പോൾ യീൽഡ് ഉയരുകയാണ് ചെയ്യുക. മാർച്ചിലെ ഇന്ത്യയുടെ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലുള്ള പണപ്പെരുപ്പം 17 മാസത്തെ ഉയർന്ന നിലവാരമായ 6.95 പോയിന്റിലാണ് എത്തിയത്. ഒരു മാസം മുൻപ് പണപ്പെരുപ്പം 6.09% 2% 6% ഇടയിൽ പണപ്പെരുപ്പം നിലനിൽക്കുന്നതാണ് അഭികാമ്യമെന്ന നിലപാടാണ് റിസർവ് ബാങ്കിനുള്ളത്. ഈ പരിധിക്ക് മുകളിലേക്കാണ് പണപ്പെരുപ്പം ഉയർന്നിരിക്കുന്നത്. ഭക്ഷ്യവിലയിലെ വർധനയാണ് പണപ്പെരുപ്പം ഉയരുന്നതിന് വഴിവെച്ചത്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നത് ഇന്ത്യയിലെ പണപ്പെരുപ്പം ഉയരുന്നതിന് ഒരു കാരണമായി. നിഫ്റ്റി 17,500 താഴെ. തുടർച്ചയായ 3ാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 17,500 താഴെയായാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 54 നഷ്ടത്തോടെ 17,475 സെൻസെക്സ് 237 ഇടിഞ്ഞ് 58,338 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1,811 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,494 ഓഹരികൾ ഇടിവ് നേരിട്ടു. 136 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. മാരുതി സുസുക്കി, HDFC ബാങ്ക്, HDFC, ടാറ്റ മോട്ടോഴ്സ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ONGC, അപ്പോളോ ഹോസ്പിറ്റൽസ്, ITC, സൺഫാർമ, UPL എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ബാങ്ക്, റിയൽ എസ്റ്റേറ്റ്, ഓട്ടോ എന്നിവയൊഴികെ എല്ലാ മേഖലകളും നേട്ടം രേഖപ്പെടുത്തി. FMCG, ഓയിൽ ആൻഡ് ഗ്യാസ്, ക്യാപിറ്റൽ ഗുഡ്സ്, മെറ്റൽ സൂചികകൾ 0.5% വീതം ഇടിഞ്ഞു. BSE, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 0.2% ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് സൂചിക 0.27% ഉയർന്നു.